നമസ്കാരം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ ഒരു മൃതദേഹം ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. നമുക്കിത്തരം ഒരു കാഴ്ച നമ്മുടെ ആയുസ്സിൽ കാണാൻ കഴിയുമെന്നു പോലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. പോലീസുകാർ ജോലി ചെയ്യുന്നവരാണ്, പക്ഷെ അവർ കൂടുതലായും ജോലി ചെയ്യിപ്പിക്കുന്നവരാണ്. മൃതദേഹങ്ങൾക്ക് കാവൽ നിൽക്കാറുണ്ട്, പക്ഷേ അവരൊരിക്കലും മൃതദേഹം ചുമക്കുമെന്ന് കരുതാൻ വയ്യ. എന്നാൽ ഈ വനിതാ സബ് ഇൻസ്പെക്ടർ ഒരു മൃതദേഹം ചുമന്ന് ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിലൂടെ കല്ലും മുള്ളും താണ്ടി നടക്കുകയാണ്. ഈ സബ് ഇൻസ്പെക്ടറുടെ പേര് ശ്രീഷ എന്നാണ്, കെ ശ്രീഷ. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്ന പ്രദേശത്തുള്ള ഒരു കുഗ്രാമത്തിൽ മരിച്ചു കിടന്ന ഒരു യാചകനാണ് ശ്രീഷ എന്ന ഈ സബ് ഇൻസ്പെക്ടർ എടുത്തുകൊണ്ടു പോകുന്ന മൃതദേഹം. യാചകനായതുകൊണ്ട് ഗ്രാമക്കാർ ആ മൃതദേഹം മറവ് ചെയ്യുന്നതിനോ ആ മൃതദേഹം നീക്കം ചെയ്യുന്നതിനോ തയ്യാറായില്ല. അവിടെ എത്തിയ ശ്രീഷ എന്ന ഈ വനിതാ സബ് ഇൻസ്പെക്ടർ രണ്ടുപേരുടെ സഹായത്തോടുകൂടി വളരെയേറെ ദൂരം ഈ മൃതദേഹം ചാക്കിലിട്ട് ചുമന്നുകൊണ്ടുപോയി സംസ്കരിച്ചു. ആ സബ് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കുക, അവർക്ക് വേവലാതിയില്ല, ആശങ്കയില്ല, പരാതിയില്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു, അതിലവർക്കൊരു വിഷമവും നിരാശയുമില്ല. നമ്മൾ മറക്കരുതാത്ത ഒരു കാഴ്ചയാണ്. ഇത്തരം കാഴ്ച കേരളത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം, ഒരുപക്ഷെ കാണാം. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ വിമർശിക്കപ്പെടുന്നതിന് മാത്രം ഇരയാകുന്നത് കൊണ്ട് ഇത്തരം നന്മകൾ അറിയാതെ പോകുന്നതാവാം. എങ്കിലും ഈ നന്മ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കൈയടിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു വനിത പോലീസുകാരിയുടെ കഥ കൂടി പറയാം. അവരുടെ പേര് രേവതി എന്നാണ്. 38 വയസ്സാണ് രേവതിക്കുള്ളത്. രേവതിയുടെ ചിത്രമാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ 38 വയസ്സുകാരിയായ രണ്ട് പെൺമക്കളുടെ അമ്മയായ രേവതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിലെ സാത്താൻകുളത്തെ ഒരച്ഛനെയും മകനെയും അതിക്രൂരമായി കൊന്നുകളഞ്ഞ പോലീസുകാരെ ജയിലിലടച്ചത് ഈ വനിതാ പോലീസുകാരിയുടെ ഉറച്ച നിലപാടുകൊണ്ടാണ്. നമുക്കറിയാം, അച്ഛനെയും മകനെയും പോലീസ് കോവിഡ് പ്രതിരോധത്തിൻ്റെ പേരിൽ, കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു. കട അടയ്ക്കാൻ വൈകിയതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു. അവരതിനെ ചോദ്യം ചെയ്തതിനെ പോലീസുകാരുടെ ഈഗോ ഇളകി അതിക്രൂരമായി അവരെ മർദ്ദിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം നടന്നതുകൊണ്ട് എല്ലാ തെളിവുകളും അവർ നശിപ്പിക്കുന്നു. മാധ്യമങ്ങൾ വലിയ ബഹളം വെച്ചപ്പോഴും ഞങ്ങളുടെ ഒരു പൂട പോലും പറിക്കില്ല എന്ന ആത്മവിശ്വാസം ആ പോലീസുകാർക്കുണ്ടായിരുന്നത്, ജയരാജിൻ്റെയും ബെന്നിക്സിൻ്റെയും കൊലയാളികൾക്കുണ്ടായിരുന്നത് തെളിവില്ല എന്ന ഒറ്റ കാരണത്താലായിരുന്നു. കൊല്ലപ്പെട്ടതാണ് എന്ന് തെളിയിക്കാം, ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതാണ് എന്ന് തെളിയിക്കാം, പക്ഷെ ആര് കൊന്നു എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ സഹപ്രവർത്തകരുടെ ക്രൂരതയുടെ എണ്ണി എണ്ണിയുള്ള വിവരണം ഈ രേവതി എന്ന പോലീസുകാരി മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ നിർവഹിക്കുകയാണ്. അവരുടെ കൺമുൻപിൽ വെച്ചാണ് ഈ ക്രൂര കൊലപാതകം നടന്നത്. അവരതിനെ തടയാൻ ശ്രമിച്ചു, എതിർത്തു. പക്ഷേ മനുഷ്യൻ്റെ ചോരയുടെ മണം കൊണ്ട് ലഹരി പിടിച്ച ആ പോലീസുകാർ അതിക്രൂരമായി അവരെ മർദ്ദിച്ചു. ശരീരത്തിലെ ചോര വാർന്നിട്ട് 4 തവണ വസ്ത്രം മാറേണ്ടി വന്നു എന്നതിൻ്റെ ദയനീയമായ വിശദീകരണം, വിശദാംശങ്ങൾ കണ്ണീരോടുകൂടി രേവതി എന്ന പോലീസുകാരി മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി കൊടുത്തു. ആ രേവതി തൻ്റെ സഹപ്രവർത്തകരെ ഒറ്റുകൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നീതിക്ക് വേണ്ടി അവർ അത് ചെയ്തു എന്നതാണ് വാസ്തവം. അവരുടെ ആ നീതിബോധത്തെ മജിസ്ട്രേറ്റ് വലിയ തോതിൽ അഭിനന്ദിച്ചു. പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. 4 പോലീസുകാരുടെ സംരക്ഷണയിലാണ് അവരിപ്പോൾ കഴിയുന്നത്. കാരണം അവിടുത്തെ പോലീസ് കുപ്രസിദ്ധമാണ്, അവരെന്തും ചെയ്യാം. ഞാൻ ഈ രേവതിയുടെയും ശ്രീഷയുടെയും കാര്യം പറയുന്നത് പോലീസിൻ്റെ നന്മയുടെ, പ്രത്യേകിച്ച് വനിതാ പോലീസിൻ്റെ നന്മയുടെ അടയാളം എന്ന നിലയിലാണ്. ഇത്തരം നന്മകൾ ആരും കാണാതെ പോകുന്നു, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു, കൈയടിക്കപ്പെടാതെ പോകുന്നു. പോലീസിൻ്റെ കുറ്റങ്ങൾ, കുറവുകൾ നമ്മൾ ഉയർത്തിക്കാട്ടുമ്പോൾ അത് പറയരുത് എന്നല്ല. പോലീസുകാർ പലപ്പോഴും മജിസ്ട്രേറ്റുമാരെ പോലെ പെരുമാറാറുണ്ട്. അവർ സ്വയം വിധി നിർണയിക്കാറുണ്ട്. അവർ നിരപരാധികളെ വേട്ടയാടാറുണ്ട്. പക്ഷേ അവിടെയും നന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും അടയാളമായി ചില പോലീസുകാരുണ്ടാവും. പ്രത്യേകിച്ച് കരുണയേറെയുള്ള വനിതാ പോലീസുകാർ,
അതുകൊണ്ടാണ് ശ്രീഷ എന്ന വനിതാ സബ് ഇൻസ്പെക്ടർക്ക് ഒരു യാചകൻ്റെ മൃതദേഹം ചുമക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നാത്തത്. അവരുടെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞു നിൽക്കുന്നത് തൊഴിലിനോടുള്ള കൂറാണ്, നാടിനോടുള്ള സ്നേഹമാണ്. അതുതന്നെയാണ് തമിഴ്നാട്ടിലെ ഈ രേവതി എന്ന പോലീസുകാരിയുടെ ആത്മവിശ്വാസവും. ഇത്തരം നന്മകൾ ചിരകാലം പ്രകീർത്തിക്കപ്പെടട്ടെ.